ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഔട്ട്ഫിറ്റ് ഡയറി. ഔട്ട്ഫിറ്റ് ഡയറിയുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ വീക്ക് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ വിതൗട്ട് എനി ഫെർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മൺഡേ ഞാൻ ഈ ഒരു ഡെനിം ജാക്കറ്റ് ലുക്കായിരുന്നു കേട്ടോ. അത് ഇച്ചിരി തണുപ്പുള്ള ദിവസമായിരുന്നു, വലിയ തണുപ്പില്ല, ചെറിയൊരു തണുത്ത കാറ്റുണ്ടായിരുന്നു. സോ ഞാൻ ഈ ഒരു ഡെനിം ബ്ലൂ ഡെനിം ജാക്കറ്റും പിന്നെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ബ്ലൂ പ്രിൻ്റ് വരുന്ന ഒരു ഷർട്ടുമാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ഫുൾ സ്ലീവ് ബ്ലാക്ക് ഒരു ടോപ്പ് ഇട്ടിട്ടുണ്ട്. സോ വൈറ്റ് പ്യൂമയുടെ ഒരു ചങ്കി സ്നീക്കേഴ്സാണ് ഇട്ടത്. സോ ഇതായിരുന്നു എൻ്റെ മൺഡേ ലുക്ക്. ഈ ഒരു പാൻറ്റ് ഞാൻ പ്രൈമാർക്ക് നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്, ഷൂ പ്യൂമേൻ്റെ. പിന്നെ ആ ഒരു ടോപ്പ് ഞാൻ ഷർട്ട് ഞാൻ ത്രിഫ്റ്റ് ചെയ്തതാണ്. ശരിക്കും നമ്മുടെ സമ്മർ ടോപ്പുകളെയൊക്കെ നമുക്ക് ഇതുപോലെ ഉള്ളിൽ കുറച്ചും കൂടെ കട്ടിയുള്ള ടോപ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഇതുപോലെയുള്ള തെർമൽ പോലത്തെ ടോപ്സ് വരുവാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പിന്നെ മുകളിലൊരു ജാക്കറ്റും കൂടെ വരുമ്പോഴത്തേനും നമുക്ക് ഫോൾ സീസണിലെ തണുപ്പൊക്കെ കുറച്ചൊക്കെ നമുക്ക് എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ഡെനിം ജാക്കറ്റ് ഞാൻ റിലയൻസ് ആണോ മാക്സ് ആണോ ഞാൻ എപ്പോഴും മറന്നു, സോറി. സോ മാക്സ് എന്നാണെന്ന് തോന്നുന്നു, മാക്സ് എന്നാണ് കേട്ടോ. മാക്സ് എന്ന് വാങ്ങിച്ച ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഡെനിം ജാക്കറ്റാണ്. സോ അതായിരുന്നു എൻ്റെ മൺഡേ ലുക്ക്. സോ ട്യൂസ്ഡേ ഞാൻ നമ്മൾ ലാസ്റ്റ് ത്രിഫ്റ്റ് ഹോളിൽ കണ്ട ആ ഒരു പലാസോ കൈൻഡ് ഓഫ് പാൻറ്റില്ലേ, ബ്ലാക്ക്, ആ ഒരു പാൻറ്റും അതിൻ്റെ ഉള്ളിൽ പിന്നെ ഞാൻ തെർമൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ടോപ്പും ഇട്ടിട്ടുണ്ട്, ഒരു ബ്ലാക്ക് തെർമൽ രണ്ടിൻ്റെ അടിയിലും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഷർട്ട്, ഈ ഒരു ഷർട്ട് എനിക്ക് ചെസ്റ്റിൻ്റെ അവിടെ ഇച്ചിരി ടൈറ്റ് ആണ് കേട്ടോ. ഞാൻ പൊതുവേ ഈ ഒരു ഷർട്ട്, ഇത് ഭയങ്കര ഷിയറായിട്ടുള്ളൊരു ടോപ്പാണ്, നല്ലൊരു കളറാണ് കേട്ടോ. കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് പൊതുവേ ഷ്രഗായിട്ടാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പിന്നെ വിചാരിച്ചു ടോപ്പായിട്ട് ഉപയോഗിക്കാമെന്ന്. നല്ല ഒരു ഇൻ ചെയ്തിട്ട് ഒരു ഷർട്ട്, ഒരു ഫോമൽ സെമി ഫോമൽ ലുക്കൊക്കെ തരുന്ന ഒരു ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു. ആൻഡ് ഇതിൻ്റെ മുകളിൽ ഞാനൊരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ജാക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫ്ലീസ് പോലെ ഒരു ബ്ലാക്ക് ലോങ് കാർഡിഗൻ പോലെയുള്ളൊരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതായിരുന്നു എൻ്റെ ട്യൂസ്ഡേ ലുക്ക്. ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ കളർ. ആൻഡ് ആ കളർ ബ്ലാക്കിൻ്റെ കൂടെ നല്ല മാച്ചിങ്ങുമാണ്. ആൻഡ് ഞാൻ അതിന് കുറച്ച് അതിൽ ബട്ടൺസ് വരുന്നുണ്ട്, പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ബട്ടൺസാണ് വരുന്നത്. സോ ഞാൻ കുറച്ച് ജ്വല്ലറീസ്, ഒരു ഗോൾഡൻ വളയും പിന്നെ ഒരു മോതിരവും പിന്നെ ഒരു സിൽവർ ഷെയ്ഡിൽ വരുന്ന ഒരു മോതിരവും കൂടെ, രണ്ട് മോതിരവും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതായിരുന്നു എനിക്ക് ആ ജ്വല്ലറിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പോണിട്ടയിലായിരുന്നു യൂഷ്വൽ. സോ അതായിരുന്നു എൻ്റെ ട്യൂസ്ഡേ ലുക്ക്. സോ ട്യൂസ്ഡേയും അത്യാവശ്യം തണുത്ത കാറ്റുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. സോ അതാണ് എൻ്റെ, ഇതാണ് എൻ്റെ ജ്വല്ലറി. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ രണ്ടും. ആ ഗോൾഡൻ ബട്ടൺസിന് കുറച്ച് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ ബട്ടൺ അപ്പാണ് മുകളിൽ വരെ, അതുകൊണ്ട് നമുക്ക് മാലയൊന്നും ഇട്ടില്ലെങ്കിലും അങ്ങനെ തിരിയത്തില്ല. സോ അതായിരുന്നു നമ്മുടെ ട്യൂസ്ഡേ ലുക്ക്. വെനസ്ഡേ ഒരു കുറച്ച് അധികം തണുപ്പില്ലാത്ത ഒരു ദിവസമായിരുന്നു, ചെറിയ കാറ്റുണ്ടെങ്കിലും തണുപ്പില്ലായിരുന്നു. സോ ഞാൻ ഈ ഒരു ഡാർക്ക് വാഷ് ബ്ലൂ ഡെനിമിൻ്റെ കൂടെ ഈ ദൊരോത്തി പെർക്കിൻസിൻ്റെ ഞാൻ ത്രിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ലീവ്ലെസ് ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഞാൻ ആക്ച്വലി ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നുണ്ട്, ചെറിയ തണുത്ത കാറ്റ്. പക്ഷേ എന്നാലും വെയിലും ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ജാക്കറ്റ് ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ഒക്ടോബർ നവംബറിലൊക്കെ ക്ലൈമറ്റ് പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ജാക്കറ്റ് കൈ കരുതും, വേണ്ടെങ്കിൽ നമുക്ക് ഊരി വെച്ചാൽ മതിയല്ലോ. സോ ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ലീവ്ലെസ് ടോപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണത്, എന്താ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്. ആൻഡ് ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ അഴിച്ചുവിടാം, പക്ഷേ ഞാൻ എപ്പോഴും അതൊന്ന് ടക്കിൻ ചെയ്താണ് കേട്ടോ ഉപയോഗിക്കാറ്. മീൻസ് ഏത് ടോപ്പാണെങ്കിലും അത്യാവശ്യം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പുകളും തന്നെ ടക്കിൻ ചെയ്താണ് ഉപയോഗിക്കാറ്, ലൂസായിട്ട് ഇടുന്നത് വളരെ കുറവാണ്. സോ ഇതായിരുന്നു എൻ്റെ വെനസ്ഡേ ലുക്ക് കേട്ടോ. എനിക്ക് ഈ ഒരു ഡാർക്ക് വാഷ് ഡെനിമിൻ്റെ കൂടെ ആ ഒരു ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അന്ന് അതുപോലെ ഈ ഒരു ഇതിനെ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ഭയങ്കര സിമ്പിൾ ആൻഡ് ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പാണ് അത്. സോ നെക്സ്റ്റ് ഡേ തേഴ്സ്ഡേ ഞാനൊരു വൈറ്റ് ഡെനിം ഇടാൻ വിചാരിച്ച ദിവസമായിരുന്നു കേട്ടോ. ഒരു വീക്കിൽ 5 ഡേയ്സിൽ ഞാൻ വൈറ്റ് ഡെനിം ഇടാൻ വിചാരിച്ച ദിവസം തന്നെ നല്ല മഴയായിരുന്നു. അതായത് മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമഴ. ഞാൻ ഡ്രസ്സ് മാറി ഇറങ്ങി മുറ്റത്തിറങ്ങുന്നോടം വരെ മഴയൊന്നുമില്ലായിരുന്നു. ഞങ്ങളങ്ങോട്ട് ഇറങ്ങലും മഴയങ്ങ് പെയ്തു. ഞാൻ തിരിച്ചു വന്നത് ആ വൈറ്റ് ഡെനിമൊക്കെ ഉണ്ടല്ലോ നല്ല നനഞ്ഞ് കുളിച്ചാട്ടോ.
അങ്ങനെ ഞാൻ വൈഡനിങ് ഇടാൻ വിചാരിച്ച ദിവസം കറക്റ്റായിട്ട് മഴ പെയ്തു. സോ ഇതാണ് എൻ്റെ തേഴ്സ്ഡേ ലുക്ക്. ഈ ഒരു ബ്ലാക്ക് ഷൂ ആണ് ഇട്ടേക്കുന്നത്, വൈഡനിങ്. എൻ്റെ ഈ ഒരു കാർഡിഗൻ ഞാൻ സ്ട്രൈപ്സ് വരുന്ന ഒരു മെറൂൺ സ്ട്രൈപ്സ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു കാർഡിഗനാണ് അത്. ഞാനതൊരു ഷർട്ട് പോലെ അല്ലെ ടോപ്പ് പോലെയാണ് ഇട്ടേക്കുന്നത്. അത് ഞാൻ ഈ പ്രാവശ്യം ത്രിഫ്റ്റ് ചെയ്തപ്പം വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ലൊരു വാം ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് അത്. ആൻഡ് ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. ആൻഡ് നല്ല ഒരു ക്ലോത്തും ആണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കാർഡിഗനാണ്. പക്ഷേ എന്താ പറയുക, നല്ല വാം ആണ്. താനും അങ്ങനെ ഒരു ടോപ്പാണ്. അത് വൈറ്റിൻ്റെ കൂടെ നന്നായിട്ട് ചേരുന്നുണ്ട്. ആൻഡ് ഞാൻ യാ നനഞ്ഞ് കുളിച്ചെങ്കിലും അതായിരുന്നു എൻ്റെ തേഴ്സ്ഡേ ലുക്ക്. സോ നമ്മൾ അടുത്ത ദിവസത്തിലോട്ട് കടക്കുമ്പോൾ നമ്മുടെ ഫ്രൈഡേ ലാസ്റ്റ് വീക്കെൻഡിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം ഞാൻ ഈ ഒരു വളരെ ക്യാഷ്വലായിട്ടുള്ള ഒരു ഡെനിം ലുക്കായിരുന്നു, ഡാർക്ക് വാഷ് ഡെനിം. ആ ഡെനിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊരു മാതിരി ഇതുപോലെ ഒരു അത് തന്നെയൊരു ലിനൻ്റെ ഒരു 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 ഷെയ്ഡ് വരുന്നുണ്ട് ആ ഒരു ഡെനിമിന്. എനിക്കിഷ്ടമാണ് ആ ഡെനിം. ആൻഡ് വൈറ്റ് സ്നീക്കേഴ്സും പിന്നെ ഈ ഒരു പീകോക്ക് എന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് വാം ആയിട്ടുള്ള ഒരു ഒരു മെറ്റീരിയലാണ് കേട്ടോ ആ ഒരു ടോപ്പ്. നമുക്ക് ശരിക്കും ഫോൾ സ്പ്രിംഗ് സീസണിലൊക്കെ ഇടാൻ പറ്റിയൊരു ടോപ്പാണ്. സോ ഇതായിരുന്നു എൻ്റെ ഫ്രൈഡേ ലുക്ക്. സോ നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റ് ഓഫ് ദ വീക്ക് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ആൻഡ് ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.